വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദ്രം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ പ്രണാമം. ശ്രീമതി ഉഷ ജയപ്രകാശ് നയിക്കുന്ന 100 ദിവസത്തെ നാരായണീയ യജ്ഞ സമർപ്പണമാണ് ഇന്ന്. 100-ാമത്തെ ദശകം പാരായണം ചെയ്ത് അതിലെ സാമാന്യ അർത്ഥചിന്തനം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശ്രീമതി ഉഷാജി, ആ അമ്മയുടെ ആ ഒരു സമർപ്പണ ബുദ്ധിയെ എത്രയെല്ലാം പ്രകീർത്തിച്ചാലും അതൊന്നും അധികമാകില്ല. ഒരു സാധാരണ ഒരു പഠിതാവായിട്ട് നാരായണീയം പഠിക്കുക, അത് മാത്രം ജീവിതപ്രദമാക്കിയെടുത്ത് ആ പഠനത്തിന് വേണ്ടി എത്രത്തോളം ഉത്സാഹത്തോടുകൂടി അതിനെ സ്വാംശീകരിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ട് ഓരോ ആചാര്യന്മാരുടെയും വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ട് ഓരോ സപ്താഹത്തിലും ആ അമ്മയുടെ ആ സമർപ്പണ ബോധം അത് ഓരോ സപ്താഹവേളകളിലും നാം നേരിട്ട് കാണാറുള്ളതാണ്. അങ്ങനെ അനവധി സപ്താഹങ്ങളിൽ കൂടിയെല്ലാം തൻ്റെ ആ അറിയുവാനുള്ള ആഗ്രഹം, ആ ജിജ്ഞാസ വളർത്തി. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും താൻ നാരായണീയത്തെ മുറുകെ പിടിക്കും. നാരായണീയം തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാണവായു എന്ന ഉത്തമ ബോധത്തോടുകൂടി ആ നാരായണീയത്തിലെ ഓരോ ദശകങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ അത് പഠിച്ച് അതിനെപ്പറ്റി വ്യാഖ്യാനിച്ച് സജ്ജന സമക്ഷം സമർപ്പിക്കുന്ന ആ ഒരു പുണ്യകർമ്മത്തിന്, അതിനിടയിൽ തന്നെ തന്നാൽ കഴിയുന്ന രീതിയിൽ ഓരോ ഗുരുക്കന്മാരുടെയും അടുത്തു നിന്ന് ആ ഗുരുക്കന്മാരുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ യജ്ഞത്തിന് ഒരു നിർവിഘ്ന സമാപ്തി വരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒട്ടനവധി ആചാര്യന്മാരുടെയും അനുഗ്രഹ ആശിസ്തുകളോടെയാണ് ഈ ഒരു യജ്ഞ സപര്യ അല്ലെങ്കിൽ ഈ യജ്ഞത്തിൻ്റെ ഒരു പ്രയാണം ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. ആചരണത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ആചാര്യന്മാരാണ് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറ്, അതുപോലെ പ്രൊഫസർ സുബ്രഹ്മണ്യൻ സാറ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അതുപോലെ നമ്മളുടെ ഗുരുവായൂർ മേൽശാന്തിമാരായിരുന്ന മൂർക്കന്നൂർ ഹരി, പിന്നെ ശിവകരേട്ടൻ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ശിവകരേട്ടൻ്റെ ആ അനുഗ്രഹം അതെത്ര പറഞ്ഞാലും മതിവരില്ല. അദ്ദേഹം മേൽശാന്തിയായിരിക്കുന്ന സമയത്തും മേൽശാന്തിയാകുന്നതിന് മുമ്പും മേൽശാന്തിയായി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിനെ നേരിട്ട് ചെന്ന് കണ്ടു വന്ദിക്കാനും ആ ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ നിത്യവും കൂട്ടി ഉറക്കി ആ പൂജാ കർമ്മങ്ങൾ ആ എന്താ സാമവേദത്തിൽ കൂടി ഭഗവാനെ കൂട്ടി ഉണക്കി ഉറക്കിയ ആ കൈകൾ കൊണ്ട് ആ അനുഗ്രഹം സ്വീകരിക്കാനും ആ അമ്മയ്ക്ക് ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളതും ഈ തരണത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി ഇന്ന് ആ 100 ദിവസത്തെ ആ യജ്ഞ പരിസമാപ്തി ഇന്നിവിടെ നടക്കുകയാണ്. 100-ാമത്തെ ദശകം പാരായണം ചെയ്തത് നമ്മുടെ ശ്രീമതി
ജയശ്രീ സുരേഷൻ. നമ്മളുടെ ഈ സഭയില് ഉപയോഗിക്കുന്ന അനിത കൃഷ്ണമാർ കൂടി വേണ്ടതാണ്. പക്ഷെ അനിത കൃഷ്ണമാർ ഇന്ന് ഈ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറയാവുന്ന രീതിയിൽ ഗുരുവായൂരമ്പലത്തിൽ നാളെ ഏകാദശി തൊഴാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥനാനിരതമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ നിന്നുകൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ദശക സമർപ്പണം ആരംഭിക്കാം. ദശകം പാരായണം ചെയ്യുന്നത് ശ്രീമതി ജയശ്രീ സുരേഷ്. ഹരി ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ. ദശകം 100 ഭഗവാന്റെ കേശാദിപാദ വർണ്ണം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകലായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം നാരദാദ്യൈ വിലസതുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ച നീലാഭം കുഞ്ചിദാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രക്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രനിവീതം തവ പൃഥുകപരീഭാരമാലോകയേകം സ്നിഗ്ധശേദോർധപുണ്ഡ്രാം അഭിജ സുലളിതാം ബാലബാലേന്ദുവീഥീം ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആ നീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുക്തധാരം കാരുണ്യാലോകലീലാ ശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാലീ വ്യാലോലത്കർണപാശാഞ്ചിതമകരമണീകുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തഭഗ്നിസ്ഫുരതരുണതരഛായബിംബാധരാന്തപ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്രമുത്പാസതാമീ ബാഹുദ്വന്ദ്വേന രക്നോജ്വലവലയഭൃദാശോണപാണി പ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാംഗുലി സംഘശാരാം വക്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈഃ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥീം ഉത്സർപ്പത്കൗസ്തുഭശ്രീദതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ധി പ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലയിനിം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈ അതിശയവികസത്സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമഭി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തദപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഊരുച്ചാരുത്തവോരുഘനമസൃണരുചൗ ചിത്തചോരൗരമായാ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ
ആനമ്രാണാം പുരസ്താത്മ്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുല മനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തി മജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാര കൂർമം പുത്തുംഗാതാമ്രരാജൻ നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗളാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗ്വേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരകിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീ അജ്ഞാത്വാ തേ മഹത്വം തദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫിതം ലീലാവതാരൈ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം സ്ഫിതം ലീലാവതാരൈ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹലോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ നാരായണീയ ശബരിയ അല്ലെങ്കിൽ ഈ നാരായണീയം 100 ദശകം പറയാനുള്ള ഈ ശ്രമത്തില് എന്നെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും, ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ശ്രീ പരമേശ്വരൻ തിരുമേനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ്. കാരണം അദ്ദേഹമാണ് ഇതിന് എന്നെ സ്നേഹപൂർവം ഒരു സഹോദരന്റെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത്. പിന്നെ അദ്ദേഹം മുൻപ് ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ജീവിതത്തിലെ വളരെയേറെ സങ്കടമുള്ള വഴികളിൽ കൂടിയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നപ്പോഴും നാരായണീയം ഒരു ജീവശ്വാസം പോലെ കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ ആ നാരായണത്തിൽ കൂടി സഞ്ചരിക്കാൻ സാധിച്ചപ്പോ എനിക്ക് ജീവിതത്തിൽ വന്നുപെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ സങ്കടങ്ങളെ മാറ്റിവെക്കുക എന്നല്ല, അതിനെ ഒരു മറവിയുടെ തലത്തിലേക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക്. അപ്പൊ ഈ നാരായണീയ പഠനം എന്നുള്ളത് എനിക്ക് ഒരു നല്ല ഒരു വഴിത്തിരിവായിരുന്നു. അത് ഭഗവാൻ തിരുമേനിയെ ഒരു നിമിത്തമാക്കി എനിക്ക് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയൊരു കുടുംബം, നാരായണീയ കുടുംബം ഇപ്പോ നമുക്ക് കൂടെയുണ്ട്. ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഭക്ത കുടുംബം, നാരായണീയ കുടുംബം. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം കൊണ്ടാണ് ഇതുവരെ നമുക്ക് എത്താൻ സാധിച്ചത്. എല്ലാവരോടും എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ നമുക്ക് ഈ സപര്യ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ യജ്ഞം എന്ന് പറ അത് സമർപ്പിക്കാം. അപ്പോ
എട്ടാമത്തെ ദശകത്തില് നമസ്കാരമാണ് ഓരോ ശ്ലോകത്തിന്റെയും അവസാനത്തില് നമസ്കാരമാണ്. അപ്പോ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആ 98-ാമത്തെ ശ്ലോകം ദശകം എഴുതി സമർപ്പിക്കുമ്പോ ഓരോ ദശകങ്ങള് ചൊല്ലുമ്പോഴും സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാ പറയുന്നത് ഗുരുവായൂരപ്പനെ. അപ്പോ ആ വാദരോഗമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. അതുപോലെ അത് മേൽപ്പത്തൂരിനെ ബാധിച്ചിരുന്ന ഏറ്റവും വലിയൊരു ദുഃഖം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു വാദരോഗം എന്നുള്ളത്. കാരണം ശരീരം മനസ്സ് പോകുന്നിടത്തേക്ക് ശരീരത്തിന് എത്താൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മരണം എന്നുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളാണ് എന്നൊക്കെ നമ്മൾ പറയും എങ്കിലും സ്വന്തമായിട്ട് അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില ഒരു ജീവിതം ഒരു ശൂന്യമാവുന്നു എന്നുള്ള പോലെ, അല്ലെങ്കിൽ നമ്മൾ തനിച്ചാവുന്നു എന്നുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് കരകയറാനായിട്ട് ഈ നാരായണീയത്തെയാണ് എനിക്ക് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനായിട്ട് കിട്ടിയത്. ഈ നാരായണീയത്തിന് എല്ലാവരും ഇപ്പോ നമ്മൾ മാത്രല്ല ഒരുപാട് ആളുകള് ഈ നാരായണീയത്തെ നെഞ്ചോട് ചേർക്കുന്നു. അതൊരു ഭക്തികാവ്യമാണ്. അതുപോലെ എല്ലാവിധത്തിലും പിന്നെ രോഗവിമുക്തിക്ക് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങള് ആശ്രയിക്കുന്ന ഒരു വിശിഷ്ട കാവ്യമാണ് നാരായണീയം എന്നുള്ളത്. ഇവിടെ ഈ 99-ാമത്തെ ദശകം സമർപ്പിച്ചു കഴിഞ്ഞപ്പോ ആ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഇരുന്നിട്ടാണ് ആ ചിട്ടയോടുകൂടി അങ്ങനെ ഭജിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ അത് അതിനും ഭഗവാൻ സഹായിച്ചു. അങ്ങനെ ആ ഭാഗവത സംഗ്രഹമാണ് ഭഗവാനെ ആ ഒരു കീർത്തനമായിട്ട് അല്ലെങ്കിൽ സ്തോത്രമായിട്ട് ഭഗവാനെ ചൊല്ലിക്കേൾപ്പിച്ചത്. അപ്പൊ അതിനെ ഒരു ഏകാഗ്രമായിട്ടുള്ള ഒരു തപസ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു തപസ്സായിരുന്നു അദ്ദേഹത്തിന്റെ. അങ്ങനെ അതില് സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ ഇപ്പൊ ധ്രുവന്റെ തപസ്സിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഗരുഡാരൂഢനായി വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അനുഗ്രഹം കൊടുത്ത കഥകള്, അതുപോലെ ഓരോരുത്തർക്കും അനുഗ്രഹം കൊടുത്തിട്ടുള്ള കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മേൽപ്പത്തൂരിന്റെ ആ നിരന്തരമായിട്ടുള്ള 100 ദിവസത്തെ ആ തപസ്സിന്റെ അവസാനത്തിൽ സന്തുഷ്ടനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ബാലഗോപാലമൂർത്തിയായിട്ടാണ് അനുഗ്രഹം ദർശനം കൊടുത്തത്. അപ്പോ ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എത്ര കാരുണ്യവാനാണ് എന്നുകൂടി വിചാരിക്കണം. അതിൽ എനിക്ക് അപ്പൊ ഞാൻ കണ്ടു എന്ന് മാത്രമല്ല, ഞാൻ കണ്ടത് മറ്റ് ഭക്തന്മാർക്ക് കൃത്യമായിട്ട് അവരെ അനുഭവിപ്പിക്കുന്ന വിധത്തിലാണ് ഈ 100-ാമത്തെ ദശകത്തിലെ ഓരോ ശ്ലോകങ്ങളും അദ്ദേഹം എഴുതി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഇത് വായിക്കുന്ന ഭക്തിപൂർവം വായിക്കുന്ന എല്ലാവർക്കും ആ മേൽപ്പത്തൂര് അനുഭവിച്ച അതേ അനുഭവം ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം നമ്മള് പല സപ്താഹ വേളകളിലും അതുപോലെ നാരായണീയ പാരായണ വേളകളിലൊക്കെ ഈ ദശകം വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അനുഭവം ഓരോരുത്തർക്കും അത് കൃത്യമായിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഈ ദശക നാരായണീയം ഉപാസിക്കുന്ന എല്ലാവരും ഈ ദശകങ്ങൾ ആദ്യത്തെ ദശകവും അവസാനത്തെ ദശകവും ഒക്കെ ചൊല്ലുന്നത് ആ കണ്ണടച്ച്, കാരണം അത് അറിയാം, ബൈഹാർട്ടായിട്ട് അറിയാം. അപ്പൊ ശരിക്കും അവിടെ ഇങ്ങനെ ആ കാഴ്ച ആ വാക്കുകളിൽ കൂടി നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ കേശാദിപാദം വർണ്ണന. അപ്പൊ മേൽപ്പത്തൂര് ഓരോ അക്ഷരങ്ങളും ഓരോ പദങ്ങളും വളരെ കൃത്യമായിട്ട്, ഒരു പൂവ് ഭഗവാന് സമർപ്പിക്കുമ്പോ കീറിയതോ അല്ലെങ്കിൽ മുറിഞ്ഞതോ ആയിട്ടുള്ള പൂക്കളൊന്നും പാടില്ല എന്ന് പറയും. അതുപോലെ ഓരോ പദങ്ങളെയും അത്ര ശ്രദ്ധാപൂർവം എടുത്ത് ഓർത്ത് ഒരു വലിയ ഉപഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ മാലയായിട്ട് ഭഗവാന് ചാർത്തിയിരിക്കുകയാണ്. നമുക്ക് ഓരോ ശ്ലോകങ്ങളിൽ കൂടി ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ആദ്യത്തെ പദം തന്നെ അഗ്രേ പശ്യാമി തേജ എന്ന പറഞ്ഞത്, ഞാൻ മുന്നിലായി
ഇതാ കാണുന്നു, തേജസ്സാണ് കണ്ടത്, ഒരു പ്രകാശമാണ് കണ്ടത്, ആ പ്രകാശ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ അവിടെ ഒരു നീലപ്രകാശം എന്ന് അതും അടുത്ത് വരുന്നുണ്ട്. പ്രകാശം ആണ് ആദ്യം കണ്ടത്, അഗ്രേ പശ്യാമി, ഞാനിതാ കാണുന്നു എന്നാണ്. അപ്പൊ ഇവിടെ സംശയമൊന്നുമില്ല, നേരെ കാണാണ്. ആ ശ്രീലകത്ത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് കൃത്യമായിട്ട് കണ്ടു ആ ഒരു പ്രകാശം. അപ്പൊ ആ പ്രകാശം ഒന്നുകൂടി ആ ബുദ്ധിയുടെ ഭാവത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്തദുദരെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണ് കണ്ടത്, അതെങ്ങനെയുള്ള പ്രകാശമാണെന്നാ പറയുന്നത്. വിടതൂർന്നു നിൽക്കുന്ന കായാം പൂക്കള്, കളായ കുസുമങ്ങള്, അത് ഇങ്ങനെ മുഴുക്കെ വിടർന്നു നിൽക്കാണ്, അതിൻ്റെ പ്രകാശം പോലെ എന്നാണ്. അത് അതിനെ ഉപമിക്കാൻ സാധിക്കില്ല ആ പ്രകാശത്തിന്, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ആ കായാമ്പൂക്കൾക്ക് തുല്യം മനോഹരമായിട്ടുള്ള ഒരു നീല തേജസ് ഞാൻ ഇതാ കാണുന്നു എന്നാണ് പറഞ്ഞത്. ആ അത് കണ്ടതോടുകൂടി തന്നെ ഒരു അമൃത പ്രവാഹത്തില് മുങ്ങിയ അനുഭവമാണ് ആ ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂരിന് അനുഭവപ്പെട്ടത്. പിന്നീട് ആ നീല തേജസ്സിന്റെ നടുവിലായിട്ട് അതിദിവ്യമായിട്ടുള്ള ഒരു ആ യൗവന ആരംഭം കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ആ ഒരു ബാലരൂപം കാണാണ് ഞാനിതാ കാണുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അപ്പൊ ആ രൂപത്തിന്റെ അല്ലെങ്കിൽ ആ ബാലഗോപാലമൂർത്തിയുടെ ചുറ്റും എന്തൊക്കെയാണ് കാണുന്നത്, ബ്രഹ്മാനന്ദം അനുഭവിച്ച് ശരീരത്തിൽ രോമാഞ്ചമണിഞ്ഞ് നാരദരും സനകാദി മഹർഷികളും ഒക്കെയാണ് അവിടെ ചുറ്റുമുള്ളത്. കാരണം ഭക്തിയുടെ അഗ്രേസരന്മാരായിട്ടുള്ള മഹർഷിമാരാണ് അവരൊക്കെ. പിന്നെ അവിടെ കൂടെ എന്താണ്, ഉപനിഷത് സുന്ദരി മണ്ഡലശ്ചലവന്, ഉപനിഷത്ത് തന്നെ രൂപമെടുത്തിട്ടുള്ള ഗോപസ്ത്രീകള്. ഉപനിഷത്തിൽ പറയുന്നതും ഭഗവാന്റെ കഥകളെ തന്നെയാണ്. അപ്പോ അത് രൂപമെടുത്തിട്ടുള്ളതാണ് ഗോപസ്ത്രീകള്. അപ്പൊ ആ ഗോപസ്ത്രീകളെ അവരുടെ ഭക്തി നമ്മള് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദ്ധവര് ഭക്തരിൽ അഗ്രേസരനായിട്ടുള്ള ഉദ്ധവര് പോലും അവരുടെ ഭക്തിയെ പറ്റി വളരെ മനോഹരമായിട്ട് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പാദരേണുക്കളെയാണ് നമിക്കേണ്ടത് എന്നുള്ളത്. പിന്നീട് അപ്പൊ ആ രൂപം ഇങ്ങനെ കൃത്യമായിട്ട് മേൽപ്പത്തൂർ കാണാണ്. അപ്പൊ ആദ്യം കാണുന്നത് ആ തലമുടി, ആ കേശഭാരം. പിന്നെ ആ കേശഭാരം എങ്ങനെയാണ്, നല്ല ചുരുണ്ട്, പിന്നെ ഭംഗിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ആ കെട്ടിവെച്ചിട്ടുള്ള മുടിയില് മന്ദാരപ്പൂവ്, മന്ദാരപ്പൂവ് എന്ന് പറയുന്നത് അതൊരു ദേവപുഷ്പമായിട്ടാണ് പറയുക. ആ മന്ദാരപ്പൂവിന്റെ ഒരു മാല ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ട്. അതും കൂടാതെ പിന്നെ ശിര അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ പീലി, മയിൽപീലി, തെളിഞ്ഞ് മിന്നുന്ന കണ്ണുകളുള്ള ആ മയിൽപീലികൾ ഇങ്ങനെ ചുറ്റും കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പൊ മലയാളത്തിലും നമ്മള് ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ നിറന്ന പീലികൾ നിരക്കവേ കുത്തി, അങ്ങനെയാണല്ലോ. ആ അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ആ മയിൽപീലി എന്നുള്ളത്, കൃഷ്ണന്റെ മയിൽപീലി എന്നുള്ളത് ഒരിക്കലും ആ ഭാവം അല്ലെങ്കിൽ ആ രൂപമൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ആ തിരുമുടിക്കെട്ട്, വളരെ ഭംഗിയായിട്ടുള്ള തിരുമുടിക്കെട്ട്, ഇതൊക്കെ കൃത്യമായിട്ട് കാണാണ്. പിന്നെ കാണുന്നത് ആ ഭംഗിയായിട്ടുള്ള പഞ്ചമിച്ചന്ദ്രനെ പോലെയുള്ള നെറ്റിത്തടം എന്നാ പറഞ്ഞിട്ടത്, പഞ്ചമിച്ചന്ദ്രനോട് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ആ തിരുനെറ്റിത്തടം. ആ നെറ്റിത്തടത്തിൽ എന്താണ് കാണുന്നത്, വെളുത്ത മുകളിലേക്ക് തൊട്ടിട്ടുള്ള ഗോപിക്കുറി, അതാണ് അവിടെ കണ്ടത്. പിന്നീട് അപ്പൊ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി നോക്കി നമുക്ക് പറഞ്ഞു തരാണ്, ഇതൊക്കെയാണ് ഞാൻ കണ്ടത്, ഇങ്ങനെ ഞാൻ ആ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് എന്ന് പറയാണ്. പിന്നെ ഭഗവാന്റെ കണ്ണ്, കണ്ണുകളെ പറ്റിയാണ് പറയുന്നത്, തൃക്കണ്ണ്. അത് എങ്ങനെയാണ്, അനുകമ്പ നിറഞ്ഞൊഴുകുന്നതാണ് ഭഗവാന്റെ കണ്ണ്. അപ്പൊ ആ കണ്ണ്
അവിടെ ചെറുതായിട്ടൊരു ഇത് പറഞ്ഞിട്ടുണ്ട്, വിശാല അരുണ കമലദളാകാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശാലമാണ് കമലദളത്തിന്റെ ആകൃതിയുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളത്. പിന്നെ അരുണം എന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് അരുണമായത്, ചുമന്നത് എന്തുകൊണ്ടായിരിക്കും? ആർത്തന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ കഥകൾ ആലോചിക്കുമ്പോ ഭഗവാന് ഒരിത്തിരി ഉള്ളില് പ്രയാസം തോന്നിയിട്ടുണ്ടാവും. അപ്പോ ഒരിക്കലും ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ്, കരയല്ല, പക്ഷെ ആ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു ആർദ്രമായിട്ടുള്ള ഭാവം അതാണ്. അപ്പൊ മേൽപ്പത്തൂര് പറയാണ് അതുപോലെ തന്നെ ആ കൃഷ്ണമണി അതിമനോഹരമായിട്ടുള്ള നക്ഷത്രം പോലെ തിളങ്ങുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ കരുണാ കടാക്ഷ വീക്ഷണങ്ങള് ലോകത്തിനെ മുഴുവൻ കുളിർപ്പിക്കുന്നതാണ്. അപ്പോ അല്ലയോ ഭഗവാനെ, ആ കണ്ണ്, ആ കടക്കൺ കടാക്ഷം എന്നിലേക്ക് ഒന്ന് തിരിയണേ, ഒരു ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് നോക്കണേ എന്നാണ്. അത് അത്രയും മതി, ഒരു നോട്ടം ലഭിച്ചാൽ മതി, അത് തന്നെയാണ്, പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല, അത് തന്നെയാണ് മുക്തി എന്നുള്ളത്. അങ്ങനെ ആ ഭഗവാന്റെ മുഖം പിന്നെ പറയാണ് എങ്ങനെയാണ് ഉയർന്ന മൂക്ക്. അപ്പൊ അതൊക്കെ സാമുദ്രിക ശാസ്ത്രപ്രകാരം വളരെ ഏറ്റവും നല്ല ലക്ഷണങ്ങളായിട്ടാണ് പറയുക. അങ്ങനെ പിന്നെ കവിളുകള്, കവിളുകള് വളരെ മനോഹരമായിട്ടുള്ള കവിളുകള്, ആ കവിൾ തട. അപ്പൊ പിന്നെ കാതില് മകരകുണ്ഡലത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ആടും, കുറച്ച് ആടുമ്പോ അതിവിടെ പ്രതിഫലിക്കുന്നു എന്നാ പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള കവിൾത്തടം. പിന്നെ തൊണ്ടിപ്പഴത്തിന്റെ പോലെയുള്ള ചുണ്ടുകള് എന്നാ പറഞ്ഞ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്കൊന്ന് കാണുന്ന ആ കുഞ്ഞു പല്ലുകള്, പല്ലിൻ നിരകള്. പിന്നെന്താണ് ആ ചെറി ആ മന്ദഹാസം, ആ പൂ പുഞ്ചിരി, അത് എത്രത്തോളം മാധുര്യമുള്ളതാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ രൂപത്തെ പറ്റി ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ മേൽപ്പത്തൂര്. അപ്പൊ എങ്ങനെയാണോ നമ്മള് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നത്, ആ ഭാവത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷനാവുന്നു അല്ലെങ്കിൽ നമുക്ക് ദർശനം തരുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച്. ഇപ്പൊ മേൽപ്പത്തൂര് ഭാവന ചെയ്തത് ഈ ബാലഗോപാല മൂർത്തിയെ തന്നെയാണ്, അതുകൊണ്ടാണ് അതേ ഭാവത്തില് ഭഗവാൻ ദർശനം നൽകിയത്. അങ്ങനെ ആ തിരുമുഖം അത് എനിക്ക് എന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണേ എന്നാണ് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മളോടൊക്കെ പറയാണ് ഇതൊക്കെയാണ് ഞാൻ കണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നു, നിങ്ങൾ എല്ലാവരും അത് ധ്യാനിച്ചോളൂ എന്നാണ്. അങ്ങനെ ആ ചുണ്ടുകളെ പറ്റി പറഞ്ഞപ്പോ പിന്നെ ചുണ്ടിനോട് ചേർത്ത് വെക്കുന്നത് എപ്പോഴും ഭഗവാന്റെ മുരളിക, ആ വേണു, ഓടക്കുഴല്. ഉടനെ മേൽപ്പത്തൂരിന്റെ മനസ്സില് ഉടനെ അതിനെ പറ്റി തോന്നിയപ്പോ ഉടനെ ഭഗവാൻ ആ രണ്ട് കൈകളെ കൊണ്ട് ആ ഓടക്കുഴലെടുത്ത് ചുണ്ടോട് ചേർത്തു. അപ്പൊ ആ ഓടക്കുഴലിന്റെ ഭംഗി ഒന്നുകൂടി കൂടുന്നു ഭഗവാന്റെ കയ്യിൽ വന്നപ്പോ. കാരണം ഭഗവാന്റെ കൈകളില് ധാരാളം വളകളും മോതിരങ്ങളും ഒക്കെ അണിഞ്ഞിട്ടുള്ള കൈകളിലാണ് ആ ഓടക്കുഴല് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോ അതിന്റെ മനോഹാരിത. അപ്പൊ ഭട്ടതിരിപ്പാട് വിചാരിച്ചേ ഉള്ളൂ ഭഗവാനെ, ഇപ്പൊ ആ ഓടക്കുഴലിന്റെ കാര്യം ഒന്ന് വിചാരിച്ചപ്പോഴേക്കും ഭഗവാൻ അത് ചെയ്തു എന്നാണ്. അപ്പൊ ഏത് വിധത്തിലും അനുഗ്രഹം ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓടക്കുഴലിന്റെ കാര്യം എന്താണ്? ആ ഭഗവാന്റെ പ്രാണവായുവാണ് ആ ഓടക്കുഴലിൽ കൂടി പുറത്തു വരുന്നത്. അതാ അപ്പോഴാണ് അത് മധുര സുന്ദരമായി മാറുന്നത്. അപ്പൊ അതുപോലെ ലോകത്തിനെ മുഴുവൻ കുളിർപ്പിക്കുന്നതാണ് ആ നാദബ്രഹ്മം. അപ്പൊ ഓടക്കുഴലിനെ ഒരു സിംബോളിക്കായിട്ട് പറയും. നമ്മുടെ ശരീരത്തിന്റെ ശരീരം നവദ്വാരേ പുരേ എന്നാണല്ലോ നമ്മുടെ ശരീരത്തിനെ പറ്റി പറയാം. അതുപോലെ ഓടക്കുഴലിനും 9 ദ്വാരങ്ങളാണ്. അപ്പൊ ആ ദ്വാരങ്ങളിൽ കൂടി ഭഗവാന്റെ
ഭഗവാന്റെ പ്രാണവായു അതിൽ കൂടി വരുമ്പോഴാണ് അത് വലിയ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സംഗീതമായി മാറുന്നത്. അപ്പോ നമ്മളാകുന്ന ഓടക്കുഴലിനെ ഭഗവാന് സമർപ്പിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശിഷ്ടമായി തീരാണ്. നമ്മളുടെ ആ നമ്മളിൽ പിന്നെ ഭഗവാനാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോ ആ ഓടക്കുഴലിന്റെ ഒരു ഭാഗ്യം, അങ്ങനെ ആ നാദബ്രഹ്മ അമൃതമയമായിട്ടുള്ള ആ അങ്ങയുടെ ആ ഓടക്കുഴലിലൂടെ ഒഴുകുന്ന ആ കുളിർമ അല്ലെങ്കിൽ അത് എന്റെ ശ്രവണ കുടങ്ങളെ കുളിർപ്പിക്കണേ എന്നാണ്. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങളും വേണ്ട കാര്യങ്ങളും എല്ലാം കേട്ട് ചെവിയെല്ലാം തഴമ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഭക്തന്മാരുടെയൊക്കെ. നമ്മള് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോ ആ കർണകുടങ്ങളെ കുളിർപ്പിക്കുന്നതാണ് അങ്ങയുടെ ആ ഓടക്കുഴലിലൂടെ ഒഴുകി വരുന്ന നാദം എന്ന് പറയാണ്. പിന്നീട് അത് കഴിഞ്ഞ് കഴുത്ത്, ഭഗവാന്റെ തൃക്കഴുത്ത്, അവിടെ ഏറ്റവും ആദ്യം പറയുന്നത് കൗസ്തുഭമണിയുടെ കാര്യമാണ്. അപ്പൊ കൗസ്തുഭമണി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതും ഭക്തന്മാരുടെ ഒരു പ്രതീകമായിട്ട് അതിനെ പറയും. കാരണം ഒരിക്കലും അത് ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത് ഭഗവാൻ. അത് ചുവന്ന നിറത്തിലുള്ളതാണ്. അപ്പം ഭഗവാന്റെ ആ നീലപ്രകാശത്തില് അത് കുറെ കൂടി ഭംഗിയായിട്ട് കാണാണ്. പിന്നെ ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീവത്സം എന്നുള്ള ആ ഒരു അടയാളം, അത് എങ്ങനെയാണ് അടയാളം ഭഗവാൻ നെഞ്ചിൽ ഏറ്റിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുൻപുള്ള ദശകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മുത്തുമാലകള്, രത്നമാലകള് ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വനമാല, ഓരോ പല നിറത്തിലുള്ള പൂക്കളും തളിരുകളും ഒക്കെ ചേർത്ത് കെട്ടിയിട്ടുള്ള പുതിയ മാല. അത് അവിടെ എന്താണ്, ആ പൂക്കളിലത്തെ തേൻ പോലും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടുകളൊക്കെ ഇങ്ങനെ വട്ടമിട്ട് പറക്കണുണ്ടെന്നാ പറയുന്നത്. അത്രയ്ക്കും ഫ്രഷാണ് അത്, ആ മാല. അത് നീണ്ടു കിടക്കാണ്, മുട്ടോളം നീണ്ടു കിടക്കാണ് ആ വനമാല. അതിന്റെ പുറകില് രത്നമാലകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ധ്യാനിക്കുന്നു ഭാവയേ എന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേൽപ്പത്തൂരിന് നല്ല ഒരു ചന്ദന സുഗന്ധം വന്നു ശ്രീലകത്ത് നിന്ന്. തീർച്ചയായിട്ടും അത് അനുഭവം വരും. അപ്പൊ അങ്ങനെ ആ കളഭക്കൂട്ടിന്റെ അല്ലെങ്കിൽ ആ അങ്കേ പഞ്ച അംഗരാഗ, അഞ്ച് അംഗരാഗങ്ങള്, കുങ്കുമം, അഖില, കസ്തൂരി, ഗോരോചനം, ഹരിചന്ദനം, ഇതൊക്കെ പനിനീരില് ചാലിച്ചിട്ട് ലേപനമായിട്ട്. അപ്പൊ അതൊക്കെ ശരീരത്തിന് കുളിർമ നൽകുന്നതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, പിന്നെ മറ്റുള്ളവർക്ക് ആ സുഗന്ധത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. അതാണ് ഭഗവാൻ അണിയുന്നത്. അപ്പൊ അന്ന് നമ്മള് ഇവിടെ മധുരാപുരി പ്രവേശത്തിന്റെ സമയത്ത് ഒരു സുന്ദരി കംസന് കുറിക്കൂട്ട് കൊണ്ടുപോകുന്ന ഒരു സുന്ദരി ഭഗവാന് കൊടുത്ത കഥയൊക്കെ നമുക്കറിയാം. അവള് അംഗരാഗം കൊടുത്തപ്പോ ഭഗവാൻ അവൾക്ക് അനുരാഗമാണ് കൊടുത്തത് എന്ന് പറഞ്ഞത്. പിന്നീട് ശരീരത്തിന്റെ വളവ് ഉണ്ടായിരുന്ന അവളെ ആ വളവൊക്കെ, അവളുടെ മനസ്സിന് വളവില്ല അല്ലെങ്കിൽ വക്രതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അവളെ അവളുടെ ശരീരത്തിന്റെ വളവുകളെയൊക്കെ മാറ്റി. അങ്ങനെ അവള് ലോകസുന്ദരിയായി, ജഗത് സുന്ദരിയായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഭഗവാനോട് ചേരുന്ന നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിലോ മനസ്സിലോ എന്തെങ്കിലും വക്രതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതെയാക്കും. അപ്പോ ഭഗവാനോട് ചേരുന്നവരെ ഭഗവാൻ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കും എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ഇത്രയും ദശകങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോ ആ കറിക്കൂട്ടിന്റെ കഥ, കുറിക്കൂട്ട്, അത് എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷം തരുന്ന ആ സുഗന്ധം, ആ ഭക്തകവിയായിട്ടുള്ള ധന്യനായിട്ടുള്ള മേൽപ്പത്തൂര് ആ സുഗന്ധം അവിടെ അനുഭവിച്ചു എന്നാണ്. അങ്ങനെ പിന്നീട് പറയുന്നത് ഭഗവാന്റെ അരക്കെട്ട്, വയറ്. അപ്പോ എല്ലാ ലോകങ്ങളും 7-14 ലോകങ്ങളും ഭഗവാന്റെ
ഉച്ചിയിലാണ്, വയറിലാണ്. നമ്മള് മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയില് മാർക്കണ്ഡേയ മഹർഷി ശ്വാസവായുവിൽ കൂടി ഉള്ളിൽ പോയപ്പോ അവിടെ എല്ലാം കണ്ടു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതുപോലെ ആ ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്ന ആ കുക്ഷി, പക്ഷെ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ? അത് വളരെ കൃശമായിട്ടുള്ളതാണ്. അത് അതും ഒരു സൗന്ദര്യ ലക്ഷണമാണല്ലോ, ഒതുങ്ങിയ അരക്കെട്ട്. പിന്നെ ഏറ്റവും എന്താ പറയാ, ഭഗവാനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴായാലും ഏതവസ്ഥയിലും ആ മഞ്ഞപ്പട്ട്, അതെങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, കാച്ചിയ പൊന്നിന്റെ നിറം എന്ന് പറഞ്ഞാൽ, സ്വർണം തീയിലിട്ട് ഉരുക്കി കഴിഞ്ഞാൽ അതിന്റെ ആ തങ്കമായി മാറാണ് അതിന്റെ നിറം. ഇപ്പൊ നമ്മള് നരസിംഹാവതാരത്തില് ഇതേപോലെ ഒരു പ്രയോഗം അവിടെ ഉണ്ട്. അപ്പോ അങ്ങനെ അങ്ങനെയുള്ള മഞ്ഞപ്പട്ട് അത് വളരെ ഭംഗിയായിട്ട് ഞൊറിഞ്ഞ് ഭംഗിയായിട്ട് ഉടുത്തിട്ടുണ്ട്. അതിന്റെ മുകളില് രത്നങ്ങൾ പതിച്ച അരഞ്ഞാണം നോക്കി എല്ലാം ആ കിങ്ങിണി എല്ലാം അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സൗന്ദര്യധാമമായിട്ടുള്ള ആ മൂർത്തിയെ ഞാനിതാ ധ്യാനിക്കുന്നു, ഞാനിതാ വണങ്ങുന്നു, ഞാനിതാ മുന്നിൽ കാണുന്നു എന്നാണ്. പിന്നീട് പറയുന്നത് ഭഗവാന്റെ തുടകൾ, പിന്നെ കാൽമുട്ടുകൾ, പിന്നെ കണങ്കാല്, അതൊക്കെയാണ് പിന്നീട് ഇങ്ങനെ വർണ്ണിക്കുന്നത്. അപ്പൊ അവിടെ ഈ മഞ്ഞപ്പട്ട് കൊടുത്ത് ഭംഗിയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ വായുഭഗവാൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. വായുഭഗവാൻ അവിടെ ഉണ്ട്, സന്തത സഹചാരിയായിട്ട് വായുഭഗവാൻ കൂടെ ഉണ്ട്. അപ്പൊ പതുക്കെ ആ മഞ്ഞപ്പട്ടിനെ ഒന്ന് ഇങ്ങനെ ഇളകിയിട്ടുണ്ടാവും. അപ്പോഴാണ് ആ തുടകള് കാണാൻ പറ്റിയത് മേൽപ്പത്തൂരിന്. അപ്പം ഭഗവാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഈ മേൽപ്പത്തൂര് ഒന്നും വിടാതെ പറയുന്നുണ്ടല്ലോ എന്ന്. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ശരിക്ക് ഉടുത്തൊരുങ്ങിയാലാണ് ആ അംഗസൗഷ്ഠവം കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതും ഒരു കാരണമായിരിക്കും. അങ്ങനെ ആ നല്ല മിനുത്ത തുടകള് അതൊക്കെ ഞാൻ കാണുകയാണ്. പിന്നീട് ആ മഞ്ഞപ്പട്ട് കൊണ്ട് എപ്പോഴും മൂടി വെക്കുന്നത് എന്തുകൊണ്ടാന്നാ പറയുന്നത്? അത് അല്ലെങ്കിൽ ലോക ഭക്തന്മാര് അവിടെ മാത്രം ധ്യാനിക്കുന്ന പറയുന്നത്, അത്രയ്ക്ക് മനം കവരുന്നതാണ്. ലക്ഷ്മി ഭഗവതിയുടെ പോലും മനം കവരുന്നതാണ്. അപ്പൊ ലോകത്തിന്റെ മനസ്സിന് ഒരു ക്ഷോഭം സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് മഞ്ഞപ്പട്ട് കൊണ്ട് കവർ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുള്ളതെന്നാ പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള ആ ഇരു തുടകളെയും നമസ്കരിക്കുന്ന ഭക്തന്മാരുടെ, ആ ഭഗവാന്റെ പാദങ്ങളെ പാദഭജനം ചെയ്യുന്ന ഭക്തന്മാരുടെ, നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹങ്ങളാണ് ആ രണ്ട് കാൽമുട്ടുകള്. അപ്പൊ അത് രണ്ട് ചെപ്പുകളാണെന്നാ പറഞ്ഞത്, അതില് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ നമസ്കരിക്ക, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് അനുഗ്രഹം. അതും നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ അതിനുവേണ്ടി വെച്ചിട്ടുള്ള, അപ്പോ എല്ലാവരുടെയും മുട്ട് തീർക്കുന്ന ആ കാൽമുട്ടുകള്, ബുദ്ധിമുട്ടിനെ ഇല്ലായ്മ ചെയ്യുക, ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടായാലും. അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ ഭജിച്ചോളൂ, നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്നാണ്. പിന്നീട് പറയുന്നത് ഭഗവാന്റെ ആ കാൽച്ചിലമ്പ്, കുറവടി, കാൽവിരലുകള്, അതിനെയൊക്കെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഓടക്കുഴല് കയ്യിൽ പിടിച്ചിട്ട് കാല് പിണച്ചു വെച്ചിട്ടാണ് ഓടക്കുഴൽ ഊത്. അത് നമ്മള് വിപ്രപത്നി അനുഗ്രഹത്തിൽ അവർക്ക് ദർശനം കൊടുത്ത ആ ഒരു ഭാവമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ കൈകൊണ്ട്, കൈയും രണ്ടും ഓടക്കുഴലിലാണ്, അപ്പൊ കുറച്ചൊന്ന് താളം പിടിക്കുന്നത് കാലുകൊണ്ടായിരിക്കും. അപ്പൊ പതുക്കെ ഒന്ന് താളം പിടിച്ചപ്പോ ആ മഞ്ചീരം, ആ കാൽച്ചിലമ്പ് അല്ലെങ്കിൽ പാദസരം എന്ത് വേണമെങ്കിലും പറയാം, അത് പതുക്കെ ഇങ്ങനെ കിലുങ്ങാൻ തുടങ്ങി. അപ്പൊ പറയാണ്, ആ കാൽച്ചിലമ്പ് നമ്മളോട് എന്താ പറയുന്നത്? പദഭജനം ശ്രേയം, ഭഗവാന്റെ പാദഭജനം ചെയ്തു, പാദത്തെ ഭജിച്ചോളൂ, അത് നിങ്ങൾക്ക് ശ്രേയസ്സിനെ തരും എന്ന് ഉറക്കെ പറയുന്ന പോലെ ആണ് ആ കാൽച്ചിലമ്പലി മേൽപ്പത്തൂരിന് തോന്നുന്നത്. അങ്ങനെയായിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്,
മായയിലെ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഭക്തഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്ന ആമയായിട്ടാണ് ആ പുറവടി കാലിന്റെ പുറഭാഗത്തിനെ പറയുന്നത്. അപ്പോ നമ്മള് പാലാഴിമഥനം കഥയില് നമുക്കറിയാം, മഥനം നടന്നുകൊണ്ടിരിക്കുമ്പോ മന്ദരപർവ്വതത്തിന്റെ സ്ഥാനം തെറ്റി അല്ലെങ്കിൽ താഴ്ന്നു പോകുന്നു. അപ്പൊ അതിനെ യഥാസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ഭഗവാൻ കൂർമ്മമായിട്ട് ആമയായിട്ട് അവതരിച്ചു എന്നുള്ളത്. അപ്പോ എത്ര വലിയ പ്രശ്നങ്ങള്, പർവ്വതരൂപിയായിട്ടുള്ള പ്രശ്നങ്ങള് ജീവിതത്തിൽ വന്നാലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ഭഗവാന്റെ സാമീപ്യമുള്ള ഭക്തന്മാർക്ക് അത് ഭഗവാൻ തന്നെ അതിനൊരു സപ്പോർട്ട് തരും, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ടുള്ള ഒരു സഹായം ഭഗവാന്റെ അടുത്തുനിന്ന് തന്നെ ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് ഈ ഭഗവാന്റെ ആ കാലിനെ പറ്റി ഉപമിച്ച് പറയാണ്. പിന്നീട് ആ കാലിലെ നഖങ്ങള്, അത് ചന്ദ്രബിംബത്തിന്റെ ആ അതിൽ നിന്ന് വരുന്ന രശ്മികള് ചന്ദ്രരശ്മികൾ പോലെ. അപ്പോ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ ദുഃഖമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ മംഗളത്തെ നൽകുന്നു എന്നാണ്. പിന്നെ ആ കൈകളുടെ നിരയ, കാലുകളിലുള്ള വിരലുകളുടെ നിര, അതിനെ ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ ഓരോ അംഗപ്രത്യംഗം ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ നമ്മളോട് ധ്യാനിച്ചോളൂ, നിങ്ങൾ ഇതൊക്കെ ധ്യാനിച്ചോളൂ എന്ന് പറയാണ്. പിന്നെ ഭഗവാന്റെ ആ തൃക്കാലടികൾ എന്നും എൻ്റെ ഹൃദയത്തിൽ ഇരുന്നരുളട്ടെ, അരുളുമാറാകണേ ഭഗവാനെ എന്നാണ് 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ കാല് പിണച്ചു വെച്ചപ്പോ അവിടെ ആ പാദമൂലം, അത് വളരെ അപൂർവമായിട്ടാണ് അത് കാണാൻ സാധിക്കുള്ളൂ. ആ പാദമൂലം കൊണ്ട് അനുഗ്രഹം ലഭിച്ചത് വളരെ കുറച്ച് ആളുകൾക്കേ കിട്ടിയിട്ടുള്ളൂ. അത്യപൂർവമായിട്ടുള്ള ഒരു അനുഗ്രഹമാണത്. അത് മഹാബലിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ കാളിയന് ലഭിച്ചിട്ടുണ്ട്, ശകടാസുരന് ലഭിച്ചിട്ടുണ്ട്, പിന്നെ ഗോപസ്ത്രീകളാണ് അത് വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളവര്. ബാക്കി ആർക്കും അത് കാണാൻ അത്ര എളുപ്പമല്ല പാദമൂലം. അപ്പൊ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഭക്തന്മാർക്ക് സകല അഭീഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന കൽപ്പവൃക്ഷമാണ്, അതാണ് ഭഗവാന്റെ ഉള്ളം കാല്. അത് വളരെ ഒരു കൽപ്പവൃക്ഷത്തിന്റെ തളിര് പോലെ എന്നാണ്. അത് എൻ്റെ മനസ്സിൽ എന്നും വിരാജിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകരക്ഷകനായിട്ടുള്ള അലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, ദയയുടെ സമുദ്രമാണ് കാരുണ്യ സിന്ധോ എന്നാണ് സംബോധന. പവനപുരപതേ കൃഷ്ണ നാഥ, എത്ര സംബോധനകളാണ്. അങ്ങനെ നിശേഷതാപാൻ ഹൃത്വ, എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദ സന്തോഷലക്ഷ്മിയും പ്രതിശതു, ആ പരമാനന്ദ പ്രവാഹത്തിന്റെ, അപ്പൊ അവിടെ ലക്ഷ്മി എന്നുള്ള പദത്തിന് സമൃദ്ധി എന്നർത്ഥം കൊടുക്കാം. അങ്ങനെ ആ പരമാനന്ദ പ്രവാഹത്തിന്റെ സമൃദ്ധിയെ വഴി പോലെ നൽകുമാറാകണേ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. അങ്ങനെ അവിടെ സമർപ്പിക്കുകയാണ്. പിന്നീട് 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതൊരു ക്ഷമാപണ ശ്ലോകം പോലെയാണ്. എല്ലാ ലോകത്തിന്റെയും നാഥനായിട്ടുള്ള, വിശ്വത്തിന്റെ നാഥനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ മഹാത്മ്യം എനിക്ക് പറ്റുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു, അത് പല തെറ്റും അല്ലെങ്കിൽ കുറ്റങ്ങളും ഒക്കെ അതിലുണ്ടാവും, അപ്പൊ അതൊക്കെ ഭഗവാൻ ക്ഷമിക്കണേ എന്നാണ്. അപ്പോ 1000-ൽ അധികം ശ്ലോകങ്ങളുണ്ട്. അത് ഇത് ഭഗവത് പ്രസാദത്തിന് വേണ്ടി, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ കഥകൾ തന്നെയാണ്. ഭഗവാനോട് നേരിട്ട് മേൽപ്പത്തൂര് പറഞ്ഞ് ചൊല്ലി കേൾപ്പിച്ചത്. അപ്പൊ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നാരായണനെ സംബന്ധിക്കുന്നതാണ്, അതുകൊണ്ടാണത് നാരായണീയമായത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉള്ളത്, ഇത് എഴുതിയ ആള് നാരായണനാണ്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അപ്പോ രണ്ടു വിധത്തിലും അത് നാരായണീയമാണ്. അതുകൊണ്ട് ഇവിടെ ദ്വേതാ നാരായണീയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്വേത എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തില്, അങ്ങനെ രണ്ടു പ്രകാരത്തില് നാരായണീയമായതാണ്. പിന്നെ വേദങ്ങളിലെ, അതുപോലെ അവതാര കഥ, വേദങ്ങളിലെ, വേദങ്ങളാണല്ലോ ഇതിന്
മേൽപ്പത്തൂര് എന്നും അറിവ് അറിവ് സമ്പാദിച്ച് നല്ല പോലെ അറിവ് സമ്പാദിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങള് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തില് മേൽപ്പത്തൂരിന്റെ ആ കവിതാ ചാതുരി കൃത്യമായിട്ട് പ്രയോഗിച്ചിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോഴും വളരെ നമ്രതയോടെ വളരെ വിനമ്രതയോടെ പറയാണ്, ഭഗവാനെ എല്ലാം ഇതൊക്കെ ഞാൻ എഴുതി, പക്ഷെ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നാണ്. അത് മാത്രമേ നമുക്ക് ഭഗവാനോട് പറയാനുള്ളൂ, ഭഗവാനെ ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് എല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല, സന്ദർഭം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. അപ്പോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും അപരാധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് തന്നെയാണല്ലോ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ അവതാര ലീലകളാൽ പരിപുഷ്ടമാക്കപ്പെട്ട ഈ സ്തോത്രം എന്താ ആവശ്യപ്പെടുന്നത്? ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകുമാറാകട്ടെ എന്നാണ്. അപ്പൊ ആയുസ്സും ആരോഗ്യവും എന്ന് പറയുന്നത് വട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്, ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രല്ല. ഈ ശ്ലോ ഇത് നാരായണീയ കാവ്യം പഠിക്കുന്നവർക്ക്, അത് വായിക്കുന്നവർക്ക്, അത് വായിക്കാൻ കഴിയാതെ വായിക്കാൻ അറിയില്ല അപ്പൊ കേൾക്കെങ്കിലും ചെയ്യുന്നവർക്ക്, അങ്ങനെ എല്ലാവർക്കും ഇതം ഇഹ എന്നാണ്, ഇവിടെ ഇവിടെ ഇപ്പൊ തന്നെ ലഭിക്കട്ടെ എന്നാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്നാണ്. അപ്പൊ അത് നാരായണീയം എഴുതി സമർപ്പിച്ച അത് ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളത് കലിദിന സംഖ്യ എന്ന് പറയും. അപ്പൊ ഇവിടെ കൊല്ലവർഷം 762 വൃശ്ചിക മാസം 24-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടിയ ദിവസമാണ് എന്നാണ്. ഒരിക്കൽ നാരായണീയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഒരിക്കൽ ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാരായണീയം രചിച്ച ദിവസം നാരായണീയം സമർപ്പിച്ചത്. അപ്പൊ ആ സമയത്ത് ഇത്ര കൊല്ലങ്ങൾ ഏകദേശം ഇത്രയെന്ന് പറയാനാണ് നമുക്ക് സാധിച്ചുള്ളൂ. അപ്പൊ ഇതിവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാ വിധത്തിലും ഈ നാരായണീയ പഠനം എന്നുള്ളത് നമ്മളിൽ ഓരോരുത്തരിലെയും ജീവിതത്തെ ഏതൊക്കെ വഴികളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, അപ്പോ എല്ലാം എത്തുന്നത് ഭഗവാന്റെ ആ പാദങ്ങളിലേക്കാവട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തികളും ഭഗവാനിൽ മനസ്സർപ്പിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ നാരായണീയ പാരായണം അല്ലെങ്കിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മള് ഈ 100-ാമത്തെ ദശകം വായിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം കൂടി വായിച്ചിട്ടാണ് നമ്മള് അവസാനിപ്പിക്കുക. കാരണം ഇത് 100 ദശകം വായിച്ചു, അത് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി അത് കഴിഞ്ഞു എന്നല്ല, ഇതൊരു തുടർച്ചയാണ്, ഇത് അവസാനിക്കുന്നില്ല. ഈ നാരായണീയ ഉപാസന എന്നുള്ളത് ഓരോരുത്തരും ഈ നാരായണീയം കയ്യിലെടുത്തിട്ടുള്ള നമ്മളെ പോലെയുള്ള നാരായണീയ ഭക്തന്മാര് നാരായണനെയാണ് കയ്യിലെടുത്തിരിക്കുന്നത് എന്ന പോലെയാണ്, എന്ന പോലെയല്ല അങ്ങനെയാണ്. അപ്പൊ ഈ ഉപാസന അവസാനിക്കുന്നില്ല, അതുകൊണ്ടും കൂടിയാണ് ആ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിച്ചിട്ടാണ് ഇത് സമർപ്പിക്കാം. നമുക്ക് ആ ശ്ലോകം ഒന്ന് വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം.
സഭയുടെ 100 ദിവസത്തെ സമിതിയാണ്. അതിനെ സഫലമാക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു സർപ്രൈസ് കൂടി ചുറ്റി നൽകുകയാണ്. എന്റെ ഗുരുവായൂരപ്പ, ഹരിയോം തിരുമേനി, ഹരിയോം 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 ഹരിയോം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെ പറയണ്ടു. എന്റെ ഗുരുവായൂരപ്പ, ഇതല്ലേ, ഇതൊക്കെ തന്നെയല്ലേ അനുഗ്രഹം? ഇതിലും കൂടുതൽ എന്താണ്? എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതിലും കൂടുതൽ എന്താണ് ആഗ്രഹിക്കാൻ സാധിക്കാൻ, അല്ലെങ്കിൽ എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഭഗവാനെ കൂട്ടി ഉറക്കി 6 മാസക്കാലം ആ ഒരു തപസ് അനുഷ്ഠിച്ച മഹാത്മാവ് അനുഗ്രഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഉഷയെ പോലെ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ എപ്പോഴും ഭഗവാനാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു അപ്രതീക്ഷിതമായി എനിക്ക് തന്നെ എന്റെ കൈക്കും കാലിലും ഒക്കെ ഒരു തളർച്ച. ആകെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശിവരേട്ടൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതില് ഉഷ പറഞ്ഞു കഴിഞ്ഞു. സാന്ദ്രാനന്ദ അവബോധാത്മകമാണ്. അതിനിപ്പോ അതിനെ കൂടുതൽ എന്താ വിശേഷിപ്പിക്കാനുള്ളത്? ഇന്ന് രാവിലെ വളരെ യാദൃശ്ചികമായിട്ട് ഗുരുവായൂർ പോവാൻ പറ്റി. തൊഴുത് ആ ഗുരുവായൂരപ്പന്റെ ആ പ്രസാദം തന്നെ ഇപ്പൊ നെറ്റിയിൽ കാണുന്നത്, ആ ചാർത്തിയ കളഭം. അപ്പൊ അത് ഒരു എനിക്കും വളരെ സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ പരമേശ്വരൻ ഇങ്ങനെ ഒരു പരിപാടി ഇതിപ്പോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ രാവിലെ ഗുരുവായൂരിൽ പോയി മേശാന്തരപ്പം കുളിച്ച് തൊഴുത് ശുദ്ധമായിട്ട് കുളിച്ച് തൊഴാൻ എല്ലാ മാസവും പതിവുള്ളതാണ് കുളിച്ച് തൊഴിൽ. അത് കഴിഞ്ഞു. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലെ ഒരു വൈദിക ഒരു പഠന കേന്ദ്രം ഗംഭീരമായിട്ട് തുടങ്ങാൻ പോകും. അതിന്റെ അക്കാഡമിക് കൗൺസിൽ ആദ്യത്തെ മീറ്റിംഗ് ഇന്നൊരു ഉച്ച വരെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൗൺസിൽ മെമ്പറായിട്ടും ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ എന്നെ അവർ ഉൾപ്പെടുത്തിയത് കൊണ്ട് ആ പരിപാടി പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയുള്ളൂ. കാരണം അവിടെ തന്ത്രം, വേദം, ജ്യോതിഷം, കൃഷ്ണാട്ടം, അതൊക്കെ കൃഷ്ണാട്ടം ഒക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു ബൃഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനാക്കി മാറ്റാനുള്ള ഒരു ദേവസ്വത്തിന്റെ ശ്രമം അതിന്റെ ആദ്യത്തെ അക്കാഡമിക് കൗൺസിൽ അപ്പം നടന്നത്. അപ്പൊ അത് പറയാൻ കാരണം ഇതെല്ലാം ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു സുദിനം എന്ന് പറയില്ലേ നമ്മള്, അങ്ങനെ ഒരു സുദിനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്നുണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം വിളിക്കുമ്പോ ഞാൻ ഇവിടെ കടങ്ങൂർ ഒരു അമ്പലത്തിലെ ഒരു സപ്താഹം ഉദ്ഘാടനം കഴിഞ്ഞ് വണ്ടിയിലേക്ക് അടുത്ത് കയറിയപ്പോഴാണ് ഞാൻ തിരിച്ച് വിളിച്ചത് അദ്ദേഹത്തിന്. കാരണം അങ്ങ് മ്യൂട്ടിലാണ് കിടന്നിരുന്നത് മൊബൈല്. അപ്പൊ അത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ വന്ന് കയറിയല്ലോ, ഷർട്ട് ഇട്ടുണ്ടാകുന്നില്ല, അമ്പലത്തിലായതും ഷർട്ട് ഉണ്ടാകുന്നില്ല, മേൽമണ്ടിന് മാറ്റി വെച്ചിട്ട് അപ്പോഴാണ് അദ്ദേഹം വിളിക്കുന്നത് കണ്ടത്. ഉടനെ അത് ഞാനും കൂടി അതിൽ പങ്കുകൊണ്ടാൽ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കൊക്കെ കിട്ടി, ഇതിന്റെ ഒരു പുണ്യ ഒരു അംശം എനിക്കും കിട്ടും എന്നുള്ള ഒരു സ്വാർത്ഥതയും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുക. അല്ല അത് അതെന്താ വെച്ചാലേ ഈ പണ്ട് ഇവരൊക്കെ പറയാറുണ്ട് ഭക്തദാസാനദാസൻ എന്ന് പറയും. ഈ ഗുരുവായൂരപ്പനേക്കാൾ ഒട്ടും താഴെയല്ല ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര്. അത് വളരെ ശരിയാണെന്നറിയാം. കാരണം നമ്മളവിടെ 6 മാസം ഗുരുവായൂരപ്പനെ പൂജിച്ചിരുന്നപ്പോ എത്രയോ പുണ്യാത്മാക്കൾ അവിടെ വന്ന അവരുടെ അനുഭവങ്ങളും സങ്കടവും സന്തോഷവും എല്ലാ വികാരങ്ങളും അവിടെ നമ്മുടെ മുമ്പിൽ എന്ന് പറയുമ്പോ ഗുരുവായൂരപ്പന്റെ ഒരു മഹാത്മ്യം നമ്മൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ആ അത്രയും ഒരു ഭക്തിയോടുകൂടിയുള്ളൊരു മഹാത്മാവ് ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി ഒരു നാരായണീയം മുഴുവൻ കമ്പോട് കമ്പ് വായിച്ച് അത് വേണ്ട പോലെ അത് ഒരു ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി, അത് അവസാനിപ്പിക്കുന്ന ഒരു ദിവസമാണ് എന്ന് അറിഞ്ഞപ്പോ എന്തായാലും 2 മിനിറ്റ് 2 മിനിറ്റ് 4 കയറാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോ കയറിയത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഈ ഭഗവാന്റെ കഥകള് പ്രചരിപ്പിക്കാനുള്ള ഒരു നിങ്ങൾക്ക് കിട്ടിയ ഒരു ആദേശം, ഭഗവാന്റെ ആദേശം, അത് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത് അതൊരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉത്തരോത്തരം ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയൊരു സബര്യ എന്ന് പറഞ്ഞാൽ പൂജ എന്ന് തന്നെ അർത്ഥം, പൂജ നടത്തിയ
ഈ മഹാത്മാവിനോടുള്ള പ്രത്യേക ഒരു നമസ്കാരവും ഈ അവസരത്തിൽ പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത പരമേശ്വരനോട് പ്രത്യേകം സന്തോഷം പങ്കുവയ്ക്കുന്നു. വളരെ നന്നായി. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ വളരെ സന്തോഷം. വളരെ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. ചിലപ്പോഴൊക്കെ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമുക്ക് വാക്കുകള് വരില്ല പുറത്തേക്ക്. അതെ, എനിക്ക് ഇവിടെ വന്ന് വന്ന് കണ്ടപ്പോ തന്നെ അതിന്റെ ആ തീവ്രത, ആ ഭക്തിയുടെ തീവ്രത, ഗുരുവായൂരപ്പനോടുള്ള സാമീപ്യം എന്ന് പറയും, അതെനിക്കൊന്ന് മനസ്സിലായി. അതെന്റെ ഒരു പ്രത്യക്ഷ ഒരു അനുഭവമാണല്ലോ ഇപ്പൊ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. നന്നായി. എന്തായാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നല്ല, ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയണല്ലോ. ഉണ്ടായതുകൊണ്ടാണ് ഇതുപോലെ പരിപാടി നടത്തിയത്. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു അർത്ഥമുണ്ട്, ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് അർത്ഥമുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇനിയും ഉണ്ടാവട്ടെ, ഇനിയും ഉത്തരോത്തരം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നത്. നന്നായി, വളരെ സന്തോഷം കേട്ടോ. നന്നായി. നമസ്കാരം. നമസ്കാരം. ശരി എന്നാട്ടോ. വളരെ സന്തോഷം. വളരെ സന്തോഷം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു മുഹൂർത്താണത്. ഞാൻ പ്രത്യേകത ഞാൻ ഗുരുവായൂരിന്ന് വന്ന് കേറിയുള്ളൂ. ആ ഗുരുവായൂർ പോയി ഒരു വേറെ അമ്പലത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ അത് നന്നായിരിക്കട്ടെ കേട്ടോ. പരമേശ്വരൻ തിരുമേനി എപ്പോഴും ഒരു സഹോദര സ്ഥാനത്താണ്, എപ്പോഴും എന്ത് കാര്യത്തിനും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹപൂർണമായിട്ടുള്ള നിർബന്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളെ പോലെയുള്ള ആരും ആലോചിക്ക പോലും ഇല്ല. അപ്പൊ നിമിത്തായി ഒരേ വേഷത്തിൽ വന്നിട്ട് നിങ്ങളെയൊക്കെ ഇതുപോലെ ചെയ്യിക്കുകയാണ്. ഞാനേ കണ്ടുള്ളൂ എന്ന് പറയണ പോലെ ഞാൻ കണ്ടു. നമസ്കാരം. ധന്യമായിട്ടുള്ള മുഹൂർത്തമാണിത്.